നമസ്കാരം, മല്ലുബോയ് ഗ്രാഫിക് ഡിസൈനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുക, എങ്ങനെയാണ് തംബ്നെയിൽ ഡിസൈൻ ചെയ്യുക, എങ്ങനെയാണ് കാർഡ് ഡിസൈൻ ചെയ്യുക, എങ്ങനെയാണ് വെഡ്ഡിംഗ് കാർഡ്സ്. ഇതെല്ലാം ഒരിക്കലും പി സി ഉപയോഗിച്ചിട്ടില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് മാറ്റേ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട്. ആൻഡ്രോയിഡ് ആകണമെന്നേ ഉള്ളൂ. ഐഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻസ് ചിലത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ, എന്നാലും നിങ്ങൾക്ക് ചില ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ ആദ്യത്തെ വീഡിയോ കണ്ടത് എന്ന് വെച്ചാൽ എങ്ങനെയാണ് മലയാളം ഫോണ്ടുകൾ നിങ്ങളുടെ ഫോണിലേക്ക് ആഡ് ചെയ്യാം. മനോഹരമായ ഫോണ്ടുകൾ വരുമ്പോൾ ഓരോ പോസ്റ്ററുകളും മനോഹരമാവുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകും. വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തിരിച്ചും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ഡിസൈൻ ചെയ്യാൻ ഏറ്റവും നല്ല രണ്ട് ആപ്ലിക്കേഷൻ, ഒന്ന് പിക്സെലാബ്, ഒന്ന് പിക്സാർട്ട് ആണ്. ഈ ഫോണ്ടുകൾ നിങ്ങൾക്ക് ഈ രണ്ട് ആപ്ലിക്കേഷനും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ബ്രൗസർ എടുക്കുക. നിങ്ങൾ ക്രോമാണ് ഏറ്റവും നല്ലത്, അതിലെടുത്തിട്ട് മലയാളം ഫോണ്ട് പാക്ക് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ മലയാളം ഫോണ്ട് പാക്ക് എന്ന്, അല്ലെങ്കിൽ മലയാളം എഫ് എം എൽ ഫോണ്ട് പാക്ക് എന്നോ എങ്ങനെയെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് കാണാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒരു ബ്രൗസർ എടുക്കുക, അതിൽ മലയാളം ഫോൺ പാക്ക് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അതിൽ എന്താ പറയുക, കുറേ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഞാൻ അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ഓപ്ഷൻ എടുത്താലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യേണ്ടത് ഒരേ ഒരു എന്താ പറയുക, ഒരേ സ്റ്റൈലിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളെ ഏതെങ്കിലും ഒരു ഫോണിൻ്റെ ആ ഒരു എന്താ പറയുക ബ്രൗസറോ എന്തെങ്കിലും എടുത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കുറേ ഫോണിൻ്റെ പാക്കുകൾ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ആ ഫസ്റ്റുള്ള ആ ലിങ്ക് തന്നെയാണ് കയറുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഐക്കൺ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ആ ഒരു ഫോണിൻ്റെ പാക്ക് ഡൗൺലോഡ് ആകുന്നതാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു മൂന്ന് നാല് ആപ്ലിക്കേഷൻസ് വേറെയും വേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും രണ്ട് മൂന്ന് ആപ്ലിക്കേഷൻ എന്തായാലും വേണം, അതെല്ലാം എന്തായാലും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ സെറ്റ് ആർച്ചീവർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിർബന്ധമാണ്. ഈ ഫോണ്ട് ചെയ്യാൻ മാത്രം മതി. നിങ്ങൾക്കിത് പോസ്റ്റർ ഡിസൈനിങ് വളരെ താല്പര്യമുള്ള വേണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവിടെ വെക്കുന്നത് നല്ലതാണ്. കാരണം പല ഫോൺസും ആവശ്യം വരുമ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തായാലും സിപ്പ് ഫയലായിട്ടേ വരുള്ളൂ. അത് നിങ്ങൾക്ക് കൺസീപ്പ് ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഉപകാരമാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ആദ്യം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഈ ഫോൾഡർ ഒന്ന് ജസ്റ്റ് ആ ഡൗൺലോഡ്സ് പോയിട്ട് തപ്പിയെടുക്കുക. അത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മൈ ഫയൽസ് യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്. പക്ഷേ കുറച്ചും കൂടി നല്ല ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് പോകുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഫോൾഡർ ഉണ്ടോ, മലയാളം ഫോൺ പാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സിപ്പ് ഫയൽ ഉണ്ടോ, അത് ക്ലിക്ക് ചെയ്ത ശേഷം എക്സ്ട്രാക്ട് ഹെയർ എന്നുള്ള ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊന്ന് എക്സ്ട്രാക്ട് ആകും. ഒരു 80 MB ഒരു ഫയലുമാണ്. അപ്പോൾ മേലേക്ക് അതിൻ്റെ പുതിയൊരു ഫോൾഡർ വരും. അതൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്യുക. അതൊന്ന് ഓപ്പൺ ആക്കിയിട്ടോ, അല്ലെങ്കിൽ ഡയറക്റ്റ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഫോണ്ട് പറഞ്ഞൊരു ഫോൾഡർ ഓൾറെഡി ഉണ്ടാവും, അതിലേക്ക് പേസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിക്സാർട്ട് ആക്കുകയാണെങ്കിൽ പിക്സാർട്ടിൻ്റെ ആപ്പ് എന്താ പറയുക ബ്രൗസർ സോറി ഫോൾഡറിൻ്റെ ഉള്ളിൽ ഫോണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ സേവ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും നല്ലത് ജസ്റ്റ് അവിടെ ഫോണ്ട് എന്നുള്ള ഒരു ഫോൾഡർ ഉണ്ടാവും, അതിലേക്ക് സേവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഈ ഒരു പിക്സൽ ലാബ് എന്നുള്ള നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മൾ എഡിറ്റിംഗ്, നമ്മളെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന എല്ലാം ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് പിക്സൽ ലാബ്. അത് ജസ്റ്റ് എടുക്കുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൺസീപ്പ് ചെയ്ത ശേഷം ഈ ഒരു പിക്സൽ ലാബ് എടുത്ത ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഫോണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഫോണ്ടിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക തായ ഒരു ഓപ്ഷൻ ഉണ്ട് ഫോണ്ട്. അതൊന്ന് എടുത്ത ശേഷം അതിൽ നിങ്ങൾക്ക് മൈ ഫോൺ എന്ന ഓപ്ഷൻ കാണാം. അതിൻ്റെ മുകളിൽ തന്നെ ഫോണ്ട് ആഡ് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മൊത്തം ഫോണ്ട് ആഡ് ചെയ്യാം. മറ്റേത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം പിന്നെയും ഒന്നുകൂടി നമ്മൾ നോക്കുക, നമ്മൾ ആ ഡൗൺലോഡിൽ മൈ ഫോൺ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചിരുന്നു ഞാൻ ആഡ് ചെയ്യുന്നില്ല. ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് മൊത്തം അതിലേക്ക് ആഡ് ആവുന്നതാണ്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾ മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് അതിലേക്ക് വരില്ല. അപ്പോൾ നിങ്ങൾ കോഡ് എഫ് എം എൽ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ആ മലയാളം ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത ശേഷം ഗെറ്റ് എഫ് എം എൽ എന്നുള്ള ആ ഒരു ചെറിയ വലിയൊരു ഓപ്ഷൻ കാണില്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പിക്സൽ ലൈബിലേക്ക് വന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്താ പറയുക ആദ്യം ഒരു കോഡാണ് കാണുക. ബട്ട് നിങ്ങൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത ഫോണ്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മലയാളത്തിലേക്ക് മാറുന്നത് കാണാം. നിങ്ങൾക്ക് ഇങ്ങനെ അല്ലാതെ ചെയ്യുമ്പോൾ അത്ര ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ബട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പോസ്റ്റേഴ്സൊക്കെ അടിപൊളിയായിരിക്കും, തംബ്നെയിൽസൊക്കെ ഒരു രക്ഷയുമില്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എന്താ പറയുക ചെയ്ത ആ ഒരു ഫോണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് ഇഷ്ടം പോലെ നല്ലതും അതുപോലെ തന്നെ ആവറേജുമായിട്ടുള്ള പല ഫോണ്ടും ഇതിൽ അവൈലബിൾ ആണ്. ചില ഫോൺസ് വർക്ക് ചെയ്യുന്നില്ല, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇതിലൊരു 200 ഫോൺസൊക്കെ 100-200 ഫോൺസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളി ഫോണ്ടാണ് മലയാളം എന്നൊക്കെ എഴുതുന്നത്. നല്ല ഒരു ഭംഗിയുള്ള ഫോൺസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്.
ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കളറൊക്കെ ചെയ്ത് ഇതിൻ്റെ എഡിറ്റിംഗ് ഒക്കെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് നല്ല മലയാളം പോസ്റ്റേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരും, എങ്ങനെയാണ് കളർ ചേഞ്ച് ചെയ്യുക, എങ്ങനെയാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്താ പറയുക ഫോൺസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ ആ ഒരു പോസ്റ്ററിന് അനുയോജ്യമായ പോസ്റ്റ് ഫോണ് കണ്ടെത്തി ചെയ്യുക എന്നത് അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താ പറയുക ഫോണ് കറക്റ്റ് പ്ലേസിൽ എന്താ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഡെമോ കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇതിൽ ഞാൻ പറയുന്ന പോലെ 100-150 ഫോൺസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ഒന്ന് കുറച്ച് ടൈം എടുത്ത് ചെയ്യുമ്പോഴേ അതിൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതൊരു ഇപ്പം വരുന്ന എന്താ പറയുക ഒരു ഏണിംഗ് മെത്തേഡ് കൂടിയാണ്. നിങ്ങൾക്ക് പോസ്റ്റേഴ്സൊക്കെ ഡിസൈൻ ചെയ്തതോടെ നിങ്ങൾക്ക് നല്ല ഏണിങ്സ് ലാഭിക്കണം എന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കും പോസ്റ്റർ ഡിസൈനിങ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെന്തായാലും ഈ ഒരു ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഇനിയും കുറേ വീഡിയോസ് വരുന്നുണ്ട്. പരമാവധി ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.